അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിൻ്റെ 90-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. ഹുക്മ തമീസിൽ വസ്നി വൽ ഖയ്ലി വൽ മിസാഹത്തി, വിസ്തീർണത്തിൻ്റെയും അളവിൻ്റെയും തൂക്കത്തിൻ്റെയും തമീസിൻ്റെ ഹുക്മുകൾ. 9 ഉദാഹരണങ്ങളുണ്ട്. ആദ്യത്തെ 3 ഉദാഹരണം തൂക്കത്തെ സൂചിപ്പിക്കുന്ന ഉദാഹരണങ്ങളാണ്. തൂക്കത്തിൻ്റെ പദങ്ങളാണ് മുമൈസായി വന്നത്. 4, 5, 6 ഉദാഹരണങ്ങൾ കയ്യിലിൻ്റെ അഥവാ അളവിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഉദാഹരണങ്ങൾ മുമൈസാണ് വന്നത്. 7, 8, 9 ഉദാഹരണങ്ങളിൽ മിസാഹത്തിൻ്റെ മുമൈസായ പദമാണ് വന്നത്. ആദ്യമായി നമുക്ക് കായിതയിലേക്ക് കടക്കാം. 150-ാമത്തെ കായിതയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. യജൂസു ഫി തമീസിൽ വസ്നി വൽ ഖയ്ലി വൽ മിസാഹത്തി അയുൻസബ, തൂക്കം അളവ് വിസ്തീർണം എന്നിവയുടെ തമ്മീസ് നസ്ബ് ചെയ്യപ്പെടാം. വൈ യുജറ ബിൽ ഇലാഫത്തി ഔ ബിമിൻ, ഇലാഫത്ത് കൊണ്ടോ അല്ലെങ്കിൽ മിൻ കൊണ്ടോ മജ്റൂറുമാകാം. വളരെ ഈസിയായ ഒരു ഭാഗമാണ് ഈ പാഠം, അതുകൊണ്ട് തന്നെ അധികം വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. ശരിത്തു റിത്തലൻ ലബനൻ എന്ന് നമുക്ക് പറയാം. അതുപോലെ ശരിത്തു റിത്തല ലബനിൻ എന്നും പറയാം, അല്ലെങ്കിൽ ശരിത്തു റിത്തലൻ മിൻ ലബനിൻ എന്നും ഉപയോഗിക്കാം, ജായിസാണ്. ശരിത്തു റിത്തലൻ ലബനൻ എന്ന് വച്ചാൽ, ഞാനൊരു റാത്തൽ മോര് കുടിച്ചു. ശരിത്തു റിത്തല ലബനിൻ, മോരിൻ്റെ ഒരു റാത്തൽ ഞാൻ കുടിച്ചു. ശരിത്തു റിത്തലൻ മിൻ ലബനിൻ, മോരിനാനുള്ള ഒരു റാത്തൽ ഞാൻ കുടിച്ചു എന്നർത്ഥം വരും. ആശയത്തിൽ ഒരുപോലെ തന്നെയാണ്. ശരിത്തു റിത്തലൻ ലബനൻ, റിത്തലൻ എന്നത് മുമയ്യസാണ്, ലബനൻ എന്നാണ് തമ്മീസ് എന്ന് നമുക്കറിയാം. തമ്മീസ് എന്ന നിലയ്ക്ക് മൻസൂബായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ശരിത്തു റിത്തല ലബനിൻ, അവിടെ ഇലാഫത്താണ്. റിത്തല ലബനിൻ ഇലാഫത്ത് എന്ന നിലയ്ക്ക് മുദാഫൻ ഇലൈഹിക്ക് മജ്റൂറായിരിക്കുമെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ജഡ് ലബനിൻ എന്നാണ് ആ തമീസിന് നാം ഇഅ്റാബ് നൽകിയത്. അതുപോലെ തന്നെ ശരിത്തു റിത്തലൻ മിൻ ലബനിൻ, മിൻ ജാറായത് കൊണ്ട് തന്നെ ലബൻ അവിടെ മജ്റൂറാണ്. 2 ഉദാഹരണം, അബ്ബത്തു ഖിൻതോറൻ ഫഹമൻ, ഞാനൊരു കിൻഡൽ കരി കത്തിച്ചു. ഔഖദ്ത്തു ഞാൻ കത്തിച്ചു, ഖിൻതോറൻ ഒരു കിൻഡൽ, ഫഹമൻ കരി, അല്ലെങ്കിൽ ഔഖദ്ത്തു ഖിൻതാറ ഫഹമിൻ, ഇലാഫത്താണ് അവിടെ കരിയാലുള്ള ഒരു കിൻഡൽ ഞാൻ കത്തിച്ചു, അല്ലെങ്കിൽ ഔഖദ്ത്തു ഖിൻതാറൻ മിൻ ഫഹമിൻ, കരിയാലുള്ള ഒരു കരിയിൽ നിന്നുള്ള ഒരു കിൻഡൽ ഞാൻ കത്തിച്ചു. 3 നിലക്കം ഉപയോഗിക്കാം. 3 ഉദാഹരണം, ഇന്ദി മിസ്കാലുൻ ദഹബൻ, എൻ്റെ അടുക്കലുണ്ട് സ്വർണത്തിൻ്റെ മിസ്കാൽ. സ്വർണത്തിൻ്റെ ഒരു അളവാണ് മിസ്കാൽ, ഏകദേശം 11.5 പണത്തൂക്കമൊക്കെ വരും എന്ന് തോന്നുന്നു. ഇന്ദി എൻ്റെ അടുക്കലുണ്ട് മിസ്കാലുൻ ദഹബൻ, സ്വർണത്തിൽ നിന്നുള്ള മിസ്കാൽ എൻ്റെ അടുക്കലുണ്ട്. ഇന്ദി മിസ്കാലു ദഹബിൻ, ഇലാഫത്തായി വന്നു ദഹബിൻ, ഇന്ദി മിസ്കാലു ദഹബിൻ, അതുകൊണ്ട് തന്നെ മജ്റൂറാണ് ദഹബിൻ, അല്ലെങ്കിൽ ഇന്ദി മിസ്കാലുൻ മിൻ ദഹബിൻ, സ്വർണത്തിൽ നിന്നുള്ള മിസ്കാല് എൻ്റെ അടുക്കൽ ഉണ്ട്, സ്വർണത്തിൻ്റെ മിസ്കാല് എൻ്റെ അടുക്കൽ ഉണ്ട്. അക്കലൽ ഹിസാനു ഹഫ്നത്തൻ ഷഅീറൻ, കുതിര അല്പം ബാർലി തിന്നു. അക്കല തിന്നു, ഹിസാനു കുതിര, ഹഫ്നത്തൻ ഒരൽപ്പം, ഷഅീറൻ ബാർലി, ഔ ഹഫ്നത്ത ഷഅീരിൻ, ബാർലിയുടെ ഒരൽപ്പം കുതിര തിന്നു. അക്കലൽ ഹിസാനു ഹഫ്നത്തൻ ബിൻ ഷഅീരിൻ, ബാർലിയാലുള്ള ഒരൽപ്പം കുതിര തിന്നു. 3 നിലക്കും നമുക്ക് മിസാഹത്തിൻ്റെയും കയ്യിലിൻ്റെയും വസ്നിൻ്റെയും തമ്മീസ് നമുക്ക് ഉപയോഗിക്കാം. നസ്ബ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇലാഫത്ത് കൊണ്ട് മജ്റൂർ നൽകപ്പെടാം, അല്ലെങ്കിൽ മിൻ കൊണ്ട് മജ്റൂറുമായി വരാം എന്നർത്ഥം. 5 ഉദാഹരണം, ശരിത്തു കൂബൻ മാഅൻ, ശരിത്തു ഞാൻ കുടിച്ചു, കൂബൻ മാഅൻ ഒരു കോപ്പ വെള്ളം ഞാൻ കുടിച്ചു, അല്ലെങ്കിൽ ശരിത്തു കൂബ മാഅൻ, അവിടെ ഇലാഫത്താണ്, വെള്ളത്തിൻ്റെ ഒരു കോപ്പ ഞാൻ കുടിച്ചു. ശരിത്തു കൂബൻ മിൻ മാഇൻ, വെള്ളത്താലുള്ള ഒരു കോപ്പ ഞാൻ കുടിച്ചു,
അർത്ഥത്തിൽ ആശയത്തിൽ മൂന്നും ഒരുപോലെ തന്നെയാണ്. ഇഷ്ടറയിത്തു കഥഹൻ സിംസിമൻ, എള്ളിൻ്റെ കൊട്ട ഞാൻ വാങ്ങി, അല്ലെങ്കിൽ ഇഷ്ടറയിത്തു കഥഹ സിംസിമിൻ, അല്ലെങ്കിൽ ഇഷ്ടറയിത്തു കഥഹൻ മിൻ സിംസിമിൻ. മൂന്ന് നിലക്കും ഉപയോഗിക്കാം. ബ്യവത്തുഹു സിറാഅൻ ഹരിയറൻ, ഒരു മുഴം പട്ടി ഞാൻ വിറ്റു, ഞാൻ അവന് വിറ്റു. ബ്യവത്തു ഞാൻ വിറ്റുഹു അവന്, സിറാഅൻ ഒരു മുഴം, ഹരിയറൻ പട്ട്. ബ്യവത്തുഹു സിറാഅ ഹരീരിൻ, പട്ടിൻ്റെ ഒരു മുഴം ഞാൻ അവന് വിറ്റു. ബ്യവത്തുഹു സിറാഅൻ മിൻ ഹരിയറിൻ, പട്ടിനാലുള്ള ഒരു മുഴം ഞാൻ അവന് വിറ്റു. ആദ്യ ഭാഗത്തിൽ തമീസ് മൻസൂബായാണ് വന്നത്. രണ്ടാം വിഭാഗത്തിൽ ഇലാഫത്ത് നിമിത്തം മജ്റൂറാണ്. മൂന്നാം വിഭാഗത്തിൽ മിൻ കൊണ്ട് മജ്റൂറുമാണ് എല്ലാ ഉദാഹരണങ്ങളിലും. ലാ അംലിക്കു ശിബ്റാൻ അർളൻ, ഒരു ചാൺ ഭൂമിയും ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ലാ അംലിക്കു ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ശിബ്റാൻ ഒരു ചാൺ, അർളൻ ഭൂമി. ലാ അംലിക്കു ശിബ്റ അർളൻ, ഭൂമിയുടെ ഒരു ചാണ് ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. ലാ അംലിക്കു ശിബ്റൻ മിൻ അർളൻ, ഭൂമിയിൽ നിന്നുള്ള ഒരു ചാണ് ഞാൻ ഉടമപ്പെടുത്തുന്നില്ല. സറാത്തു ഫദ്ദാനൻ ഉറുസൻ, ഒരേക്കർ നെല്ല് ഞാൻ കൃഷി ചെയ്തു. സറാത്തു ഫദ്ദാന അറുസിൻ, നെല്ലിൻ്റെ ഒരേക്കർ ഞാൻ കൃഷി ചെയ്തു. സറാത്തു ഫദ്ദാനൻ മിൻ ഉറുസിൻ, നെല്ലിനാലുള്ള ഒരേക്കർ ഞാൻ കൃഷി ചെയ്തു. ഈ പാഠത്തിൽ നാം പഠിച്ചത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. മിസാഹത്ത് അഥവാ വിസ്തീർണം, കയ്യില് അളവ്, വസ്ന് തൂക്കം, ഇവയുടെ തമീസിൻ്റെ വിധിയാണ്. ഇവ മൻസൂബായി വരാം, അല്ലെങ്കിൽ ഇളാഫത്ത് നിമിത്തം മജ്റൂറുമാകാം, അല്ലെങ്കിൽ മിൻ കൊണ്ട് മജ്റൂറുമായി വരാം. വളരെ ഈസിയുള്ള ഒരു ഭാഗമാണ്. സിമി വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കുമുൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ ബിലാദ് ഖത്തർ.